ഹലോ, നമസ്കാരം. രഞ്ജിത്. പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്ന പല ഷോപ്പുകളും നാളെ കാണാറില്ല. കാരണം ഷോപ്പുകൾ പല സമയങ്ങളിലും അടച്ചു പൂട്ടാൻ പല ഓൺടർപ്രണേഴ്സും തീരുമാനിക്കും. മുന്നോട്ട് പോകാൻ തീരെ പറ്റില്ല എന്നുള്ള തോന്നലാവുമ്പോൾ അടച്ചു പൂട്ടുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഒരു ഷോപ്പ് അടച്ചു പൂട്ടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഒരു ഷോപ്പ് പൂട്ടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യം ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ തന്നെയാണ്. എങ്ങനെയാണ് ഇപ്പോഴുള്ള ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോ എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എത്രമാത്രം ഔട്ട് സ്റ്റാൻഡിംഗ് ഉണ്ട്, എത്രമാത്രം റിസീവബിൾസ് ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ ക്യാഷ് ഫ്ലോ വളരെ നെഗറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, തീരെ സെയിൽസ് ഇല്ല എന്നുള്ളതൊക്കെയാണ് അവസ്ഥയെങ്കിൽ അടുത്ത ഒരു 6 മാസത്തേക്കുള്ള ക്യാഷ് ഫ്ലോ കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് നോക്കണം. ഒരു തരത്തിലും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നില്ല എന്നുള്ളത് ഉറപ്പാണെങ്കിൽ മാത്രമേ ഷോപ്പ് പൂട്ടാനായിട്ട് പാടുള്ളൂ. വലിയ നെഗറ്റീവായിട്ടുള്ള ക്യാഷ് ഫ്ലോ നിൽക്കുന്നു, ഒരു കാരണവശാലും ഒരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആവാനുള്ള സാധ്യത കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഷോപ്പ് പൂട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പോഴും നിങ്ങൾ ഫൈനലൈസ് ചെയ്യരുത്, ഇനിയും കുറച്ച് ക്രൈറ്റീരിയ കൂടി ശ്രദ്ധിക്കാനുണ്ട്. 2 വളരെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ നമ്മളുടെ മാർക്കറ്റ് കണ്ടീഷൻ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ മാർക്കറ്റിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശരിക്കും ഒന്ന് നോക്കുക. നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് പ്രൊമോഷൻസ് എത്തിച്ചിട്ടുണ്ടോ? അവർക്ക് നമ്മളുടെ ഷോപ്പിനെ കുറിച്ച് അറിയാമോ? എന്തുകൊണ്ടാണ് അവർ നമ്മളുടെ ഷോപ്പിലേക്ക് വരാത്തത്? അത് നമ്മളുടെ പ്രശ്നം കൊണ്ടാണോ, മാർക്കറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ? മാർക്കറ്റിൽ ഒരു സ്പേസ് ഇല്ല ഇനി എന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷോപ്പ് പൂട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. അതേസമയം നിങ്ങൾ മാർക്കറ്റിൽ പെനട്രേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഈ ഒരു ഷോപ്പ് ഇവിടെ എക്സിസ്റ്റിംഗ് ആണെന്നുള്ളത് അവിടെയുള്ള പല ആളുകൾക്കും അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ടൊന്ന് പൊസിഷൻ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് കൃത്യമായിട്ടൊന്ന് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവിടെ ദേർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. 3 കാര്യം ലീഗൽ ആൻഡ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിയമപരമായിട്ടോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വഴിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ലിഗേഷൻസ് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നിങ്ങൾ സപ്ലയറോട് പറഞ്ഞിട്ടുണ്ടാവും 2 സ്ഥിരമായി സാധനങ്ങൾ എടുത്തുകൊള്ളാം, അല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ സ്ഥിരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള AMC ചെയ്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ഈ ഷോപ്പ് പൂട്ടിപ്പോകാൻ സാധ്യമല്ല. നിങ്ങൾ സർവീസ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാധ്യതകൾ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത്തരം കോൺട്രാക്റ്റുകൾ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ. അടുത്തത് എംപ്ലോയീസിൻ്റെ പുറത്തും അതുപോലെ നമ്മളുടെ അടുത്ത് ഏതെങ്കിലും ഇൻവെസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ പുറത്തും, ഇനിയിപ്പോൾ ഈ സപ്ലയേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പുറത്തും ഓവറോൾ എങ്ങനെയാണ് ഈ ഷോപ്പ് പൂട്ടുന്നത് ബാധിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ എംപ്ലോയീസിന് വേറെ യാതൊരു മാർഗമില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കാതെ നോക്കണം. ഒപ്പം തന്നെ നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ കൂടെ കൂടിയിട്ടുള്ള ചില ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അവരുടെ പണം തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം. ഒപ്പം തന്നെ നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റുള്ള സപ്ലൈസ് ആവട്ടെ കസ്റ്റമേഴ്സ് ആവട്ടെ ഇവരെ എങ്ങനെ ഇത് ഈ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്യുക എന്ന് പറയുന്ന തീരുമാനം എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിക്കണം. എന്നിട്ട് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ ക്ലാരിറ്റി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഫൈനലി നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സിറ്റ് സ്ട്രാറ്റജിയും നമ്മളുടെ ഓണായിട്ടുള്ളൊരു ഫ്യൂച്ചർ പ്ലാനും ഉണ്ടാവണം. എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരുപാട് ഇൻവെൻറ്ററി ഉണ്ടാവാം, ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവാം. ഈ സ്റ്റോക്ക് എങ്ങനെ ഡൈലൂട്ട് ചെയ്യും, ആർക്ക് കൊടുത്ത് ഒഴിവാക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ വേണം. ഈ ഷോപ്പ് തന്നെ എങ്ങനെയാണ് പിന്നീട് നമ്മൾ റീയൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ പോവുകയോ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ധാരണ ഉണ്ടാവണം. മാത്രമല്ല നമുക്ക് നമ്മളുടെ പ്ലാൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, അടുത്ത 6 എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവുകയും വേണം. ഈ 5 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഈ 5 കാര്യത്തിലും കൃത്യമായ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഡിസിഷനിലേക്ക് എത്താവുന്നതാണ്. ചിലപ്പോൾ ക്ലോസ് ചെയ്യണമെന്ന് തന്നെയായിരിക്കും ഡിസിഷൻ, അല്ലെങ്കിൽ വീണ്ടും ഒരു അവസരം കൂടി നോക്കിയാലോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനും സാധിക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഷോപ്പ് ക്ലോസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഓൾ ദി ബെസ്റ്റ്.